എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കർക്കിടക മാസത്തിൽ എല്ലാവരും കഴിക്കേണ്ട ഒരു മരുന്നുണ്ടയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ഈ മരുന്നുണ്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ വർഷം മുഴുവൻ ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റും. കൂടാതെ സ്ത്രീകൾക്ക് പ്രസവരക്ഷയായിട്ടും ഈ മരുന്നുണ്ട ഉണ്ടാക്കി കൊടുത്താൽ മുലപ്പാൽ വർദ്ധിപ്പിക്കാനും ശരീരബലം കൂട്ടാനും വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ ആയുർവേദ മരുന്നുണ്ട തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഈ കാണുന്നത് നമുക്ക് അങ്ങാടി മരുന്നുകട, അതായത് ആയുർവേദ മരുന്നുകടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഈ മരുന്നുകളെല്ലാം നമുക്ക് ഒന്നെങ്കിൽ നന്നായിട്ട് കഴുകി ഉണക്കിയെടുക്കണം, അല്ലെങ്കിൽ മഴയൊക്കെയാണെങ്കിൽ ഓരോന്നും കഴുകി അരിപ്പയിൽ വെള്ളം വാലാൻ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒരു തുണിയിലിട്ട് തുടച്ചതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് വറുത്തെടുക്കാം. ഈ കാണുന്നത് 250 ഗ്രാം നവര അരിയാണ്. ഇത് കിട്ടാത്തവർക്ക് കുത്തിരിയോ അല്ലെങ്കിൽ ചുമന്ന അവലോ എടുക്കാവുന്നതാണ്. ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം 50 ഗ്രാം വീതമാണ് എടുത്തിരിക്കുന്നത്. അടുത്തത് ചതകുപ്പയാണ്. ഇതിൻ്റെയൊക്കെ ഗുണങ്ങളെക്കുറിച്ച് പിന്നാലെ പറയാം. ഇത് ആശാളിയാണ്. ആശാളി മാത്രം നമ്മൾ കഴുകണ്ട, കാരണം നമ്മളിത് വെള്ളത്തിലിട്ടാൽ, അതായത് ജ്യൂസിലൊക്കെ ഇടുന്ന കസ്കസ്, അതുപോലെ ചിയ സീഡ് ഇവയൊക്കെ വെള്ളത്തിലിട്ട് കഴിയുമ്പോഴുള്ള ആ പരുവമായിരിക്കും ഈ ആശാളിക്കും. അതുകൊണ്ട് ആശാളി മാത്രം കഴുകണ്ട, ബാക്കിയെല്ലാം നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ്. അടുത്തത് കറുത്ത എള്ളാണ്. ഇത് നല്ല ജീരകം. അടുത്തത് കരിഞ്ചീരകം. ഇത് അയമോദകം. അടുത്തത് മുതിര. ഇത് ഉലുവ. ഇനി വേണ്ടത് ഒരു കഷ്ണം ചുക്ക് എടുത്തിട്ടുണ്ട്. ചുക്കുപൊടി ആണെങ്കിൽ 1 ടീസ്പൂൺ എടുത്താൽ മതി. ഞാനിവിടെ ചുക്കുപൊടിയാണ് എടുക്കുന്നത്. നിങ്ങളുടെ കൈവശം ചുക്കായിട്ടാണ് ഉള്ളതെങ്കിൽ ഇതുപോലത്തെ ഒരു കഷ്ണം എടുത്താൽ മതി. കൂടെ 8 പത്ത് ഏലക്കായും എടുത്തിട്ടുണ്ട്. അടുത്തത് വേണ്ടത് കരിപ്പെട്ടിയാണ്. കരിപ്പെട്ടിക്ക് പകരം ശർക്കര വേണമെങ്കിലും എടുക്കാം. ഈ കരിപ്പെട്ടി 400 ഗ്രാം ആണ്. ഞാൻ ഇതിൽ നിന്ന് 250 ഗ്രാം കരിപ്പെട്ടിയെ എടുക്കുന്നുള്ളൂ. ഷുഗർ പേഷ്യൻസിനു കൂടി കഴിക്കാനാണെങ്കിൽ ഈ ഒരളവിൽ മധുരം എടുത്താൽ മതി. എന്നാൽ കുട്ടികൾക്ക് കൂടി കൊടുക്കാനാണെങ്കിൽ അല്പവും കൂടി മധുരം കൂട്ടിയെടുക്കാം. അടുത്തത് 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. എല്ലാം ഞാനിവിടെ ഗ്രാമളവിലാണ് നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തേങ്ങ ചിരകിയതിന് ശേഷമുള്ള തൂക്കം 250 ഗ്രാം ആണ്. തേങ്ങ അല്പം കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല. ഇനി എടുത്തിരിക്കുന്ന ഈ ഡ്രൈ ഫ്രൂട്ട്സ് തികച്ചും ഓപ്ഷനിലാണ്. നിങ്ങളുടെ കൈവശം ഏതെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബദാം, കാഷ്യൂനട്സ്, ഉണക്കമുന്തിരി, നിലക്കടല, ഈന്തപ്പഴം, ഇതെല്ലാം 25 ഗ്രാം വീതമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ മരുന്നുകളെല്ലാം വറുത്ത് പൊടിക്കുമ്പോൾ കുറച്ച് കയ്പും കമർപ്പും ഒക്കെ കാണും. അതിനെ ഇല്ലാതാക്കാനായിട്ടും കൂടാതെ കുട്ടികൾക്ക് ഇത് ഈസി ആയിട്ട് കഴിക്കാനും പറ്റും. കൂടാതെ വ്യത്യസ്ത ഡ്രൈ ഫ്രൂട്ട്സുകളിൽ വ്യത്യസ്ത തരത്തിലുള്ള പോഷകങ്ങളുണ്ട്. ഇവ ഓരോന്നിനെയും കുറിച്ച് പറഞ്ഞ് സമയം കളയുന്നില്ല. അതായത് നട്ട്സൊക്കെ ഒരു നാച്ചുറൽ വൈറ്റമിൻസ് ആയതുകൊണ്ട് തന്നെ സ്കിന്നിനും മുടിക്കും ആന്ത്രാവയവങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. ഇനി നമുക്കിത് ഓരോന്നും ഇട്ട് വറുത്തെടുക്കാം. ആദ്യം നമുക്ക് നവരയരി ഇട്ട് വറുക്കാം. ചെറുതീയിലിട്ട് വറുക്കാൻ ശ്രദ്ധിക്കുക. നവരയരിയിൽ കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് എന്നിവ ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരത്തിലെ എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കുന്നതിനും ഏറ്റവും ആവശ്യമായ ഘടകങ്ങളിലൊന്നാണ് നവരയരി. കൂടാതെ പ്രമേഹം നിയന്ത്രിക്കാനും അതുപോലെ നവരയരിയിൽ മഗ്നീഷ്യം നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ളതിനാൽ പേശികളുടെയും നാടികളുടെയും പ്രവർത്തനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നവരയരി പൊട്ടാൻ തുടങ്ങുന്നതാണ് ഇതിൻ്റെ കണക്ക്. ഇപ്പോൾ അരി പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്തതായിട്ട് ജീരകം ഇട്ട് വറുക്കാം. ജീരകത്തിൽ മഗ്നീഷ്യം, കാൽസ്യം, പൊട്ടാസ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ സി, വൈറ്റമിൻ എ തുടങ്ങിയ പല ഘടകങ്ങളും ഇതിലുണ്ട്. ശരീരത്തിലെ കൊഴുപ്പ് നീക്കുന്നതിനും ദഹനം ശക്തിപ്പെടുത്താനും വയറിൻ്റെ ആരോഗ്യത്തിനും സഹായിക്കുന്നു. ജീരകത്തിൻ്റെ നിറം ഒരു ലൈറ്റ് ബ്രൗൺ നിറത്തിലേക്ക് മാറാൻ തുടങ്ങുമ്പോൾ നമുക്ക് മാറ്റാം. ഇനി നമുക്ക് ഉലുവയിട്ട് വറുത്തെടുക്കാം. ഉലുവ കർക്കിടകമാസ മരുന്നുകളിൽ പ്രധാനപ്പെട്ടതാണ്. പ്രമേഹം, കൊളസ്ട്രോൾ, അമിതവണ്ണം തുടങ്ങിയ രോഗങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരമാണ് ഉലുവ. ഈസ്ട്രജൻ സമ്പുഷ്ടമായ ഇത് സ്ത്രീജന്യ രോഗങ്ങൾക്ക് നല്ല പരിഹാരം കൂടിയാണ്. ഉലുവയുടെ നിറം മാറി ചുവന്നു വന്നിട്ടുണ്ട്. നമുക്ക് മാറ്റാം. ഇനി അടുത്തത് എള്ളിട്ട് കൊടുക്കാം. എള്ളിൽ ധാരാളമായിട്ടുള്ളത് അയണാണ്. ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകുന്നതിനും വയറിൻ്റെ ആരോഗ്യത്തിനും സഹായിക്കുന്ന ഇത് സ്ത്രീകളിലെ മാസമുറ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരം കൂടിയാണിത്. എള്ള് പെട്ടെന്ന് തന്നെ പൊട്ടാൻ തുടങ്ങും.
അപ്പോൾ തന്നെ നമുക്ക് മാറ്റാം. ഇനി നമുക്ക് അയമോദകം ഇട്ട് കൊടുക്കാം. ഗ്യാസ്, അസിഡിറ്റി പ്രശ്നങ്ങൾ ഇവയ്ക്ക് മികച്ച ഒന്നാണ് അയമോദകം. ദഹനം ശക്തിപ്പെടുത്താനും കർക്കിടകമാസ രോഗങ്ങളായ വയറിളക്കം, കോളറ തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കുമുള്ള നല്ല ഒന്നാന്തരം മരുന്നുകൂടിയാണിത്. കൂടാതെ ചർമ്മരോഗങ്ങൾക്കും ഇത് ഏറെ ഉത്തമമാണ്. അയമോദകം പെട്ടെന്ന് തന്നെ പൊട്ടാൻ തുടങ്ങും. അപ്പോൾ തന്നെ നമുക്ക് മാറ്റാം. ഇനി നമുക്ക് കരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. വാദം, സന്ധിവേദന എന്നിവയ്ക്കുള്ള നല്ലൊരു മരുന്നാണ് കരിഞ്ചീരകം. ബി പി, കൊളസ്ട്രോൾ പോലുള്ള പ്രശ്നങ്ങൾക്ക് വളരെ നല്ലതാണ്. മരണം ഒഴികെ എല്ലാ രോഗത്തിനും അതിൽ ശമനമുണ്ടെന്നാണ് ഹദീസിൽ പറയുന്നത്. പഴക്കമേറിയ രോഗങ്ങൾക്കും അലർജിക്കും ഹോർമോൺ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന രോഗങ്ങൾക്കുമെല്ലാം കരിഞ്ചീരകം ഉത്തമമായ ഔഷധമാണ്. മുടി വളർച്ചയ്ക്കും മുടി കൊഴിച്ചൽ തടയാനും വളരെ നല്ലതാണ്. ഇപ്പോൾ കരിഞ്ചീരകമായിട്ടുണ്ട്, നമുക്ക് മാറ്റാം. അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് ആശാളിയാണ്. അതും പെട്ടെന്ന് തന്നെ പൊട്ടിക്കിട്ടും. ആശാളിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ കാൽസ്യം, വിറ്റാമിൻ എ, വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ, പ്രോട്ടീൻ, അയൺ, ഫോളിക് ആസിഡ് എന്നിവയുമുണ്ട്. പ്രോട്ടീനും ദഹനത്തിനാവശ്യമായ നാരുകളും അടങ്ങിയിട്ടുള്ളതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ നല്ല ഓപ്ഷനാണ്. ഇവയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ വിശപ്പിനെ നിയന്ത്രിക്കുന്നതിനാൽ ഭക്ഷണം അധികം കഴിക്കണമെന്നുള്ള താല്പര്യത്തെ തടയുകയും ചെയ്യുന്നു. കൂടാതെ മുലപ്പാല് വർദ്ധിപ്പിക്കാനും ആസ്മ വരാതിരിക്കാനും വളരെ നല്ലതാണ്. അടുത്തത് ചതകുപ്പ ഇട്ട് കൊടുക്കാം. ചതകുപ്പ പോഷക ഘടകങ്ങളാൽ സമ്പുഷ്ടമാണ്. ഇതിൻ്റെ ഉപയോഗം കൊണ്ട് ആരോഗ്യത്തിന് ധാരാളം ഗുണങ്ങളുണ്ട്. കരൾ പ്രശ്നങ്ങൾ, ദഹന പ്രശ്നങ്ങൾ, അണുബാധകൾ, പിത്തസഞ്ചി പ്രശ്നങ്ങൾ, ഉറക്കമില്ലായ്മ, ശരീരത്തിലുള്ള നീര് എന്നിവ പോലും കുറയ്ക്കാൻ സഹായിക്കുന്നു. കൂടാതെ മുലയൂട്ടുന്ന സ്ത്രീകൾക്ക് പാല് വർദ്ധിപ്പിക്കാനും ചതകുപ്പ ഉപയോഗിക്കാം. ഇപ്പോൾ ചതകുപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി മുതിരയിട്ട് വറുത്തെടുക്കാം. മുതിരയിൽ ധാരാളമായി കാൽസ്യം, ഫോസ്ഫറസ്, അയൺ, അമിനോ ആസിഡ് എന്നിവ അടങ്ങിയിട്ടുള്ളതിനാൽ പുരുഷന്മാരിലെ സ്പേം കൗണ്ട് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കൂടാതെ സ്ത്രീകളിൽ ആർത്തവ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ശരീരഭാരം കുറയ്ക്കാനും പ്രമേഹം, കൊളസ്ട്രോൾ ഇവ കുറയ്ക്കാനും സഹായിക്കും. മുതിരയുടെ കളറ് ചെറുതായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച നട്ട്സ് വർഗ്ഗങ്ങളും മുന്തിരിയുമൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാനിവിടെ 8-10 ഏലക്ക കൂടി ചേർക്കുന്നുണ്ട്. ചുക്ക് പൊടിയായിട്ട് എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഇപ്പോൾ ചേർക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ചുക്ക് കഷ്ണമാണ് ഇരിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഈ കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഏലക്കയും ചുക്കും പൊടിയായിട്ടാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ലാസ്റ്റ് ചേർത്താൽ മതി. തേങ്ങയുടെ ജലാംശമൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. കാരണം ഈ മരുന്നുണ്ട 1 മാസം വരെ പുറത്തിരുന്നാലും കേടാകില്ല. അതുകൊണ്ട് നമ്മൾ വറുത്ത് ഉരുട്ടി വെക്കുന്ന പാത്രങ്ങളും മറ്റും നല്ല ഡ്രൈ ആയിരിക്കണം. അപ്പോൾ തേങ്ങയുടെ നിറം ലൈറ്റായിട്ട് മാറിയിട്ടുണ്ട്, നമുക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 250 ഗ്രാം കരിപ്പെട്ടി ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് അലിയിച്ചെടുക്കാം. കരിപ്പെട്ടിയിൽ എല്ലാ വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട്. അയൺ, മഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം തുടങ്ങിയ വൈറ്റമിൻസിൻ്റെ കലവറയാണ് കരിപ്പെട്ടി. കരിപ്പെട്ടിയിൽ അയൺ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ വിളർച്ചയ്ക്കുള്ള മികച്ച മരുന്നാണ്. അതുപോലെ ആർത്തവവേദന അടക്കമുള്ള വയറുവേദനകളും അതുപോലെ സന്ധിവേദനയും എല്ലാം കുറയ്ക്കാൻ സഹായിക്കുന്ന പല ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കരിപ്പെട്ടി നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്, നമുക്ക് മാറ്റാം. ഇനി നമുക്ക് വറുത്തു വച്ചിരിക്കുന്ന അരിയും മറ്റ് സാധനങ്ങളും ചൂടാറി വന്നിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിൽ കുറേശ്ശെ ഇട്ട് പൊടിച്ചെടുക്കാം. ഈ പൊടിച്ചത് നമുക്ക് കരിപ്പെട്ടി ഉരുക്കിയതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ബാക്കി കൂടി പൊടിച്ചെടുക്കട്ടെ. ഇപ്പോൾ ഞാൻ മൊത്തം പൊടിച്ചെടുത്തു. ഇനി ഇതിലേക്ക് തേങ്ങയും നട്ട്സും എല്ലാം കൂടി ഉള്ളത് ഇട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാം പൊടിച്ചെടുത്തു. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കാം. നമ്മൾ കുട്ടികൾക്ക് മുതൽ കൊടുത്ത് ശീലിപ്പിക്കുകയാണെങ്കിൽ ഭാവിയിൽ അവർക്ക്
യാതൊരു ശാരീരിക ബലക്ഷയവും ഉണ്ടാവുകയില്ല. കാരണം ഇന്ന് 35-40 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ അസ്ഥിസംബന്ധമായ ബലക്ഷയം ഒത്തിരി പേർക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കൂടി ഇത് കൊടുത്ത് ശീലിപ്പിക്കുകയാണെങ്കിൽ ഭാവിയിൽ അവർ നല്ല ആരോഗ്യത്തോടെ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് കർക്കിടകത്തിൽ മാത്രമല്ല, എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. പക്ഷേ കർക്കിടകത്തിൽ കഴിക്കുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ ഫലം നമ്മുടെ ശരീരത്തിന് കിട്ടും. കാരണം ആ സമയം നമ്മുടെ ശരീരം കൂടുതൽ ഇളതായിട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന രോഗങ്ങളും പുതിയ രോഗങ്ങളുമൊക്കെ അലട്ടുന്ന സമയമാണിത്. അപ്പോൾ ഇതുപോലത്തെ മരുന്നുണ്ട ഉണ്ടാക്കി കഴിക്കുമ്പോൾ ശരീരത്തിന് ഒരുപാട് ആശ്വാസം കിട്ടുന്നത് കൊണ്ടാണ് കർക്കിടകത്തിൽ ഇത് കഴിക്കുന്നത്. അതുപോലെ ഇത് പ്രസവിച്ച് കിടക്കുന്നവർക്ക് ഒരുപാട് നല്ലതാണ്. മുലപ്പാൽ നന്നായിട്ട് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഗർഭിണികൾ മാത്രം കഴിക്കേണ്ട. ഇതിൽ ചേർക്കുന്ന കരിഞ്ജീരകം പോലുള്ളവ അത്ര നല്ലതല്ല ഗർഭിണികൾക്ക്. ഗർഭിണികൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും, അതായത് കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ പ്രായഭേദമന്യേ എല്ലാവർക്കും ഇത് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കിയെടുത്തു. ഇനി നമുക്ക് ഓരോ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. അതുപോലെ കർക്കിടക മാസത്തിലും പ്രസവരക്ഷയ്ക്കും കൊടുക്കേണ്ട രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള സൂപ്പിൻ്റെ റെസിപ്പിയും ലിവറിൻ്റെ റെസിപ്പിയും ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ സ്ക്രീനിലും കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ അതുകൂടി കണ്ടു നോക്കൂ. അപ്പോൾ എല്ലാവരും ഈ കർക്കിടക മാസത്തിൽ ഈ മരുന്നുണ്ട ഉണ്ടാക്കി കഴിക്കൂ. വർഷം മുഴുവനും നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനും പ്രതിരോധ ശേഷി കൂട്ടാനും ശരീരബലത്തിനും നടുവേദന മാറാനും നീർക്കെട്ടിനും വായുകോപം മാറാനും തണുപ്പിനെ പ്രതിരോധിക്കാനും അതുപോലെ സന്ധിവേദനയ്ക്കും രക്തക്കുറവ് പരിഹരിക്കാനും കൊളസ്ട്രോൾ, ഷുഗർ, അമിതവണ്ണം, രക്തസമ്മർദ്ദം ഇവ കുറയ്ക്കാനും കർക്കിടക മാസത്തിൽ ഈ മരുന്നുണ്ട കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഞാൻ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവ് വെച്ച് 30-35 ഇടയ്ക്കുള്ള മരുന്നുണ്ടയാണ് കിട്ടുന്നത്. പിന്നെ ഇത് കഴിക്കേണ്ട സമയമെന്ന് വെച്ചാൽ നമുക്കിത് ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. പക്ഷേ കൂടുതൽ ശരീരത്തിന് പ്രയോജനം ചെയ്യുന്നത് രാവിലെ വെറും വയറ്റിലോ അല്ലെങ്കിൽ കിടക്കാൻ നേരം ഭക്ഷണത്തിന് ശേഷമോ കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇത് ഡെയിലി ഒരു ഉണ്ട വീതം കഴിക്കാവുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. അല്പം ഉണ്ടയുടെ സൈസ് കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് 30 ദിവസം വേണമെങ്കിലും ഒരു ഉണ്ട വീതം കഴിക്കാവുന്നതാണ്. കുറഞ്ഞത് 7 ഡേയ്സ് എങ്കിലും കഴിക്കണം. ഒന്നെങ്കിൽ 7 ഡേയ്സ് അല്ലെങ്കിൽ 14 ഡേയ്സ്, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം.